അപ്പോൾ എല്ലാ മസമ്മമാർക്കും റോയൽ ഗെയിം മലയാളത്തിൻ്റെ പുത്തനം പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ തമ്പനിയിലെ കണ്ട പോലെ തന്നെ നമ്മൾ ടി ഡി എം വേഴ്സസ് ഗൺ ഗെയിം ഇതൊരു സംഭവമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ ആണ് ബട്ട് ആർക്കും അറിയാത്തൊരു ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ ആണ് കാരണം ഇതിലൊരു ടിപ്പ് ഉണ്ട് ഇതിലൊരു ട്രിക്കും ഉണ്ട് അപ്പോൾ ഇത് രണ്ടും അടങ്ങിയ ഒരു വീഡിയോ ആണ് അപ്പോൾ ടിപ്പും ട്രിക്ക് എന്താണെന്നൊക്കെ പറഞ്ഞുതരാം കാരണം നിങ്ങളെപ്പോഴും നിങ്ങൾക്ക് ഗ്രെയിം ഗെയിം പ്ലേ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ആഗ്രഹമുള്ള ആൾക്കാരായിരിക്കും അല്ലേ അപ്പോൾ അതിനു വേണ്ടി എത്ര സഹായങ്ങൾ വേണം അതാണ് ഞാൻ എൻ്റെ ചാനലിൽ കൂടെ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ അതിനൊക്കെ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സഭ്യ പൊളിക്ക പൊളിച്ചെടുക്കുക അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ലൈക്ക് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്താലാണ് നമ്മുടെ ഈ വീഡിയോ റെക്കമെൻഡേഷനിൽ പോകുള്ളൂ എല്ലാവരും കാണുള്ളൂ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കാണണ്ടേ അപ്പോൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എന്താ പറയുക അപ്പോൾ വി ആർ ക്ലോസ് ടു ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് നമുക്ക് പറഞ്ഞത് തുടങ്ങാം ഫസ്റ്റത്തെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ബേസ് വെച്ച് തന്നെ തുടങ്ങാം ബേസ് മീൻസ് നമുക്ക് അതിൻ്റെ അതിനെക്കുറിച്ച് അറിയാം നമ്മൾ ടി ഡി എം ഇതിൻ്റെ ഡിഫറൻസ് നമുക്കറിയാം ഡിഫറൻസ് അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് ഡിഫറൻസ് അപ്പോൾ ഡിഫറൻസ് നമ്മൾ ടി ഡി എമ്മിൻ്റെയും ഗൺ ഗെയിമിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടി ഡി എമ്മിൽ നിന്ന് അറിയണ പോലെ തന്നെ നമുക്ക് ഒരു ഗണ് എക്വിപ്പ് ചെയ്താൽ അല്ലെങ്കിൽ അറിയണട്ടെങ്കിൽ നമ്മൾ ഗൺ എക്വിപ്പ് നമ്മളെ ഇൻവെൻറ്ററിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ നമ്മളവിടുന്ന് എടുക്കണം ഗണ് എടുക്കണം ഓക്കെ അതാണ് സംഭവം ബട്ട് കില്ലസരിച്ച് നമ്മൾ ഗണ്ണ് മാറില്ല ബട്ട് നേരെ തലതിരിച്ചാണ് നമ്മുടെ ഗൺ ഗെയിം െയിമിൽ ഗൺ ഗെയിമിൽ വരുമ്പോൾ നമ്മൾ ഓരോ കില്ലിനും ഓരോരോ ഗണ്ണായിട്ട് അവർ തരും റാൻഡം ഗൺസ് ആയിരിക്കും തരുന്നത് അപ്പോൾ അതിൽ എല്ലാം ഉണ്ടാവും സ്നൈപ്പർ ഉണ്ടാവും എല്ലാം ഉണ്ടാവും പിന്നെ എന്താ പറയുക എസ് എം ജി ഉണ്ടാവും ഓട്ടോ ഗൺസ് ഉണ്ടാവും പിന്നെ ഷോർട്ട് ഗൺസ് ഉണ്ടാകും പിസ്റ്റൽസ് ഉണ്ടാകും എല്ലാ ഗൺസും ഉണ്ടാകും അതിൽ അങ്ങനെയൊന്നുമില്ല അപ്പം അതിൽ ഉപകാരം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ അടുത്ത ടോപ്പിക്കായിട്ട് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതാണ് വരുന്നത് പിന്നെ മാപ്സ് രണ്ട് മൂന്ന് മാപ്സ് വരുന്നുണ്ട് മാപ്പ് ഏതാണെന്ന് വെച്ചാൽ നമുക്കറിയുന്നത് പോലെ തന്നെ മാപ്പ് വരുന്നത് ടി ഡി എമ്മിൽ ഒരു അബൌട്ട് ഫോർ ടു ഫൈവ് മാപ്സ് വരുന്നുണ്ട് നോർമൽ മാപ്പ് ഹാങ്ങർ പിന്നെ റൂയിൻസ് ആൻഡ് ഡോമിനേഷൻ അത് ടൗൺ അപ്പോൾ ഈ നാല് മാപ്പ് ആണ് നമുക്ക് ടി ഡി എമ്മിൽ വരുന്നത് ബട്ട് ഗൺഗിയമ്മിൽ വരുന്നു ലൈബ്രറി അതാണ് മെയിൻ മാപ്പ് ഇതിൽ പിന്നെ ദൻ റാൻഡം മാപ്പ് ഹാങ്കർ അപ്പോൾ ഇത് രണ്ടും ഇത് രണ്ടാണ് ഇതിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിൻ ടിപ്പ് ആൻഡ് ട്രിക്ക് നമുക്ക് പോവാം അപ്പോൾ നമ്പർ ടു ടിപ്പ് ആൻഡ് ട്രിക്സ് അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഇതിൽ ഫസ്റ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഏതാണ് കൂടുതൽ കളിക്കേണ്ടത് നമ്മുടെ ഏതാണ് ഗെയിം പ്ലേ ഇമ്പ്രൂവ് ആക്കുക എന്ന് ചോദിച്ചാൽ നമ്മുടെ അതിൻ്റെ ഓൺലി വൺ ആൻഡ് ഓൺലി ഗൺ ഗെയിമാണ് നമ്മുടെ ഗൺ ഗെയിം നമ്മുടെ ഗെയിം പ്ലേ ഇമ്പ്രൂവ് ആക്കുക അപ്പോൾ എന്താ പ്രൂവ് അതെന്നങ്ങനെ പറയാൻ കാരണം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവില്ലേ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പല പല ഗൺസാണ് ഗൺ ഗെയിമിൽ എടുക്കുക അതാണ് ഗൺ ഗെയിം പല പല ഗൺ ഗെയിംസാണ് അപ്പോൾ ഗണ്ണിന് പല പല ഗെയിംസാണ് അതിൽ കളിക്കുന്നത് അപ്പോൾ എല്ലാ ഗണ്ണിനും ഓരോരോ രീതിയാണ് അപ്പോൾ നമുക്കിപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്തു അവിടെ തന്നെ അപ്പം കപ്പ അപ്പം തന്നെ എം ഫോർ എ കെ എം എം സെവൻ അങ്ങനത്തെ ഗണ്സ് നമുക്ക് കിട്ടണമെന്നുണ്ടോ ഇല്ല റിറ്റ്സ് റെയർ നമുക്കങ്ങനെ ഒരിക്കലും കിട്ടണമെന്നില്ല നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ പിസ്തളായിരിക്കും ഷോർട്ട് മെയിൻലി ഷോർട്ട് ഗണ് ആണ് നമ്മൾ ഇറങ്ങലൊക്കെ ഇറങ്ങിയ ഷോട്ട് ഗണ് ആ ഷോർട്ട് ഗണ്ണിലോടാണ് നമ്മൾ ഇറങ്ങുന്നത് തന്നെ ബട്ട് ചില ലക്ക് അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിൽ ഒരു ശതമാനം ആൾക്കാർ അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തിൽ പത്ത് ശതമാനം ആൾക്കാർക്ക് മാത്രമേ ഇത് കിട്ടുന്നുള്ളൂ നമ്മുടെ എന്താ പറയുക എം ഫോർ അല്ലെങ്കിൽ എ കെ എം എം സെവൻ അങ്ങനത്തെ ഗൺസ് കിട്ടുന്നുള്ളൂ അല്ലേ നമ്മൾ മോസ്റ്റ്ലി നമ്മൾ എം സെവൻ എ കെ എം ഒക്കെ നമ്മൾ കളക്ട് ചെയ്യുന്ന തന്നെ മോസ്റ്റ്ലി നമ്മൾ എനിമിൻ്റെ ലൂട്ട് നിന്നായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ എപ്പോഴും എം ഫോർ എടുത്ത് അപ്പോൾ ഇപ്പോൾ ഒരു അറിയുന്ന ട്രെയിനുകളിൽ ടി ഡി എം കളിക്കുമ്പോൾ നമ്മൾ എം ഫോർ മാത്രമേ കളിക്കുന്നുള്ളൂ എം ഫോർ എം സെവൻ അല്ലെങ്കിൽ എന്താ പറയുക എ കെ എം അല്ലെങ്കിൽ നമ്മൾ സ്നൈപ്പർ ഒരു പകുതി ആൾക്കാർ സ്നൈപ്പറും കളിക്കും അപ്പോൾ ഇത്ര ഗണ്ണ് മാത്രമേ നമുക്ക് കളിക്കുന്നുള്ളൂ അല്ലേ മറ്റേ ഗൺസ് നമ്മുടെ കയ്യിൽ വന്നാൽ പെട്ടെന്ന് എന്നാൽ ഒരു സാഹചര്യത്തിൽ കയ്യിൽ വന്നു നമുക്ക് ഇറങ്ങിയപ്പോൾ അത കിട്ടിയത് നമ്മളൊരു സ്ക്വാഡിൻ്റെ മുമ്പിൽ പോയി ഇറങ്ങിയത് നമുക്ക് ലക്ഷ്യപ്പെടേണ്ടത് നമുക്ക് എവിടെ അടിച്ചാലാണ് പെട്ടെന്ന് അതിന് ഇത് കിട്ടാം നമുക്ക് എന്തൊക്കെ ചെയ്താലാണ് അതെങ്ങനെയാണ് ഓട്ടോ ആണോ അല്ലെങ്കിൽ എസ് എം ജി ആണോ അല്ലെങ്കിൽ സ്നൈപ്പർ ആണോ അല്ലെങ്കിൽ എങ്ങനത്തെ ഗണ്ണാണ് അല്ലെങ്കിൽ അതിനെ കുറച്ച് കുറച്ച് അറിയണമെങ്കിൽ നമ്മൾ ആ ഗണ് കുറച്ചെങ്കിലും പഠിച്ചിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ആ കണ്ണ് കുറച്ചെങ്കിലും കളിച്ചിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ബേസ് എ ടു സെഡ് വരെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ അതാ പറഞ്ഞത് മാക്സിമം നമ്മൾ കളിക്കാൻ നോക്കുക ഗണ്ണൊക്കെ എടുത്ത് കളിക്കുക അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോകുന്നു വെച്ചാൽ എന്ന് വെച്ചാൽ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോകാൻ അപ്പോൾ ഇതാവുമ്പോൾ ട്രെയിനിങ് ഗ്രൗണ്ടാണ് നമുക്ക് കളിക്കുകയും ചെയ്യും ഇമ്പ്രൂവ് ആക്കാൻ ചെയ്യും എല്ലാം ഉള്ളൊരു സംഭവം ഉണ്ട് ഗൺ ഗെയിം അതുകൊണ്ട് തന്നെ നമ്മളെ നമ്മുടെ ഗെയിം ഇംപ്രൂവ് ആക്കാൻ വേണ്ടി തന്നെയാണ് പബ്ജി ഇങ്ങനത്തെ ഒരു സംഭവം കൊണ്ടുവന്ന് അപ്പോൾ അതിന് പബ്ജിനോട് വലിയ ടാങ്ക്സ് ഉണ്ട് അപ്പോൾ അടുത്ത സംഭവം എന്ന് വെച്ചാൽ നമ്മളപ്പോൾ മെയിൻലി ഇമ്പ്രൂവ് ആക്കേണ്ട നമ്മുടെ ഗൺ ഗൺ ഗെയിം കളിക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ പൊസിഷൻസ് അല്ലെങ്കിൽ നമ്മൾ മാക്സിമം ഹൈഡ് അല്ലെങ്കിൽ നമ്മളൊരു കില്ലെടുത്താൽ മാറിന്ന് കളിക്കുക അങ്ങനത്തെ സംഭവമാണ് അത് നമുക്കറിയായിരിക്കും അത് നമ്മൾ ഓൾറെഡി ചെയ്തൊരു വീഡിയോ ഉണ്ട് അപ്പോൾ ഔട്ട് ടേക്ക് ക്ലച്ച് ക്ലച്ചെന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അത് നമ്മൾ ടി ഡി എമ്മിൽ വെച്ച് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ മാക്സിമം ഗൺ ഗെയിം കളിക്കുക ഗൺ ഗെയിം കളിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഒരു ബേസിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചാൽ എഴുതാന്ന് നിനക്ക് നല്ലത് നിനക്ക് ഏതാ പ്രിഫർ ചെയ്യുക എ കെ എം സോറി എറിയാനാണോ ടി ഡി എം ആണോ അതോ ഗൺ ഗെയിം ആണോ എന്ന് വെച്ചാൽ ഞാൻ ഹൺഡ്രഡ് നൂറിൽ ഇരുന്നൂറ് ശതമാനം പറയും ഞാൻ ഗൺ ഗെയിം ആണ് കാരണം നമുക്കെല്ലാം കാണിക്കും ഇപ്പോൾ പിസ്റ്റൾ വെച്ച് കളിക്കും നമുക്ക് എല്ലാം കൊണ്ട് കളിക്കാൻ പറ്റും അല്ലെ ഏത് ിട്ടിയാലും നമുക്കൊരു ഒരു എന്ത് എന്തെടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു ഒരു രണ്ടു ആൾക്കാർ മുമ്പിൽ വന്നാൽ അല്ലെങ്കിൽ ഒരാൾ മുമ്പിൽ വന്നാൽ അവൻ്റെ അടുത്തൊരു എ കെ എം അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊരു പിസ്തൽ അല്ലെങ്കിൽ ഓട്ടോ പിസ്തൽ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് നമുക്ക് കോൺഫിഡൻസ് നമ്മൾ ട്രൈ ചെയ്യും അപ്പോൾ അതിന് നമ്മൾ ഹെഡ് അടിക്കണം അപ്പോൾ അതിനൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്താ പറയുക ഇതിൽ വരുന്നത് അപ്പോൾ നമ്മളാൽ കഴിഞ്ഞ പ്രാക്ടീസ് നമ്മളാൽ കൊടുത്താലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ ഹാർഡ് വർക്ക് മേക്ക് എ പേഴ്സൺ സക്സസ്ഫുൾ അല്ലേ അപ്പോൾ അതുപോലെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്ന ഒരു ടിപ്സ് ആൻഡ് റിക്സിൻ്റെ ഒരു പാർട്ട് വൺ ആണെന്ന് തന്നെ പറയാം അടുത്ത പാട്ടാണ് നിങ്ങൾ മോസ്റ്റ്ലി വെയിറ്റ് ചെയ്യുന്ന പാട്ട് എന്താണെന്ന് ഞാൻ പറയട്ടെ അന്ന് ഇപ്പം തന്നെ സർപ്രൈസ് ആകണ്ട അത് സംബന്ധിച്ച ഗൺ ഗെയിമിലെ ഹിഡൻ പ്ലേസ് അല്ലെങ്കിൽ നമുക്ക് സ്പോട്ട് ഹൈഡിങ് സ്പോട്ട് അല്ലെങ്കിൽ കിട്ടിലായിട്ട് കില്ലെടുക്കാൻ പറ്റും നമുക്ക് എനിമിക്ക് സർപ്രൈസ് അറ്റാക്ക് കൊടുക്കാൻ പറ്റുന്ന സ്പോട്സ് ആണ് നമ്മൾ പറഞ്ഞ് തരാൻ പോകുന്നത് അപ്പോൾ ആ വീഡിയോ മിസ് മിസ്സ് ചെയ്യരുത് അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ അമർത്ത് അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ സൈൻ ഓഫ് ഫ്രം റോലിക്ക് മലയാളാർ ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആയിരിക്കും ഇഷ്ടപ്പെട്ടാ നിങ്ങളൊന്ന് കമൻറ്റി പറയണേ പിന്നെ ഒരു ജോബും കൂടി ഉണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റിൽ പറയാം അടുത്ത വീഡിയോ എൻ്റെ കണ്ടൻറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു അത് കഴിഞ്ഞുള്ള വീഡിയോൻ്റെ കണ്ടൻറ്റ് എന്നാണ് നിങ്ങൾ ഒന്ന് കമൻറ്റിൽ പറയാം അപ്പോൾ നമ്മൾ നിങ്ങളനുസരിച്ചുള്ള കണ്ടന്റ് നമ്മളിടുന്നിരിക്കും ബൈ